ഗായ്സ് ടെക് ഓർഡർ മലയാളത്തിന്റെ രണ്ടാമത്തെ ടെക് ടോക്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം സജിത് ആൻഡ് യു ആർ വാച്ചിങ് ടെക് ഓർഡർ മലയാളം. സൗണ്ട് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട്. ത്രോട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. സോ അപ്പൊ എനിക്ക് ലൗഡ് ആയിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. ചിലപ്പോ നോയ്സ് വീഡിയോയിൽ ഒരുപാട് തന്നെ ഉണ്ടായേക്കാം. സോ സോറി ഫോർ ദാറ്റ്. അപ്പോ നമ്മൾ അതിന്റെ ക്ഷമ ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ടെക് ടോക്സ് തുടങ്ങാം. സോ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യാ അണ്ടർ സ്ക്രീൻ ക്യാമറാസ്. അണ്ടർ സ്ക്രീൻ ക്യാമറാസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഷോമിയാണ് നമ്മുടെ അണ്ടർ സ്ക്രീൻ ക്യാമറ ആദ്യമായിട്ട് പരീക്ഷിച്ചിരിക്കുന്നത്. ഷോമിയോ ഓപ്പോ ആണ് തോന്നുന്നു. ഷോമിയോ ഓപ്പോ ആയിട്ടാണ് അണ്ടർ സ്ക്രീൻ ക്യാമറാസ് ഫസ്റ്റ് പരീക്ഷണം തുടങ്ങിയിരിക്കുന്നത്. അണ്ടർ സ്ക്രീൻ ക്യാമറാസ്, അതെ, സ്ക്രീനിന്റെ ഉള്ളിലുള്ള ഒരു ക്യാമറ. സ്ക്രീനിന്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരു സെൽഫി എടുക്കുകയാണ്. നമ്മൾ ക്യാമറ ആപ്പ് ഓൺ ആക്കുമ്പോൾ ക്യാമറ വരുന്നു, ക്യാമറ ഫോട്ടോ എടുക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ എക്സിറ്റ് ആകുമ്പോൾ, ക്യാമറ ആപ്പിൽ നിന്നും എക്സിറ്റ് ആകുമ്പോൾ ക്യാമറ സ്ക്രീനിൽ നിന്നും മറയുന്നു. പിന്നെ നമുക്ക് ക്യാമറ സ്ക്രീനിൽ കാണുന്നില്ല. നോച്ച് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഫോണുകൾക്കും വളരെയധികം ഭീഷണി മുറക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ അണ്ടർ സ്ക്രീൻ ക്യാമറാസ് വന്നിരിക്കുന്നത്. പക്ഷേ ഏതൊരു ടെക്നോളജിക്കും, എത്ര വലിയൊരു ടെക്നോളജിക്കും ഒരു അഡ്വാൻറ്റേജും ഒരു ഡിസ്അഡ്വാൻറ്റേജും ഉണ്ടാവും. ഈ അണ്ടർ സ്ക്രീൻ ക്യാമറകൾക്കും അതേപോലെ തന്നെ ഒരു അഡ്വാൻറ്റേജും ഒരു ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ നോച്ച് ഇല്ലാത്ത കാരണം, നമ്മുടെ ഡിസ്പ്ലേയിൽ നോച്ച് ഇല്ലാത്ത കാരണം, ക്യാമറ സ്ക്രീനിന്റെ ഉള്ളിലായ കാരണം, നമുക്ക് ഫുൾ സ്ക്രീൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മുടെ ഫോണിന്റെ ഫുൾ സ്ക്രീൻ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനൊരു ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ പിക്ചർ ക്വാളിറ്റിയാണ്. നോച്ചുള്ള ഫോണുകളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അണ്ടർ സ്ക്രീൻ ക്യാമറകൾ അതിന്റെ പിക്ചർ ക്വാളിറ്റിയിൽ ഒരു പടി ബാക്കിലാണ്. അതുകൊണ്ട് തന്നെ അണ്ടർ സ്ക്രീൻ ക്യാമറകൾ ഇപ്പോഴും അതിന്റെ വർക്ക്ഷോപ്പിൽ തന്നെയാണ്. ഏകദേശം ഒരു 95% ഈ അണ്ടർ സ്ക്രീൻ ക്യാമറകൾ സക്സസ്ഫുൾ ആണെന്നാണ് റെഡ്മി പറയുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ രണ്ടാമത് പറയാൻ പോകുന്ന കാര്യം എന്താ നോക്കാം. രണ്ടാമത് പറയാൻ പോകുന്നത് നമ്മൾ iOS 13 കുറിച്ചാണ്. ഓക്കെ, ലോകം മൊത്തം വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്നൊരു സംഭവമാണ് iOS 13. വളരെയധികം ഫീച്ചേഴ്സോടുകൂടെയാണ് iOS 13 വന്നിരിക്കുന്നത്. യൂസേഴ്സിന്റെ ഒക്കെ കംപ്ലൈൻസിന് ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് iOS 13 ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ബീറ്റ വേർഷൻ ആണ്. ഇതിനും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റിയ കാര്യങ്ങൾ. സോ എന്തായാലും iOS 13 ബീറ്റ വേർഷൻ റിലീസ്ഡ് ആയിട്ടുണ്ട് എന്ന് മാത്രം നിങ്ങളൊന്ന് അറിയാം. സോ അതിന്റെയൊക്കെ വലിയൊരു ഫീച്ചേഴ്സിന്റെ വലിയൊരു ലിസ്റ്റ് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അതിനെ കുറിച്ച് പറയുന്നത് നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. സോ അതിന്റെ ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം, രണ്ടു മൂന്ന് ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ പറയാം. സോ അതിൽ ഡാർക്ക് മോഡ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ കീബോർഡ് ഒന്ന് സ്മാർട്ട് ആക്കിയിട്ടുണ്ട്. iOS-നെതിരെ ഏറ്റവും വലിയൊരു കംപ്ലൈന്റ് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം ഹഡിനെ കുറിച്ചാണ്. ഇപ്പോ വോളിയം ഹഡ് iOS 13 ചെറുതാക്കിയിട്ടുണ്ട്. അതിൽ iOS ഒന്ന് യൂസേഴ്സിന്റെ ഒപ്പീനിയൻസ് കണക്കിലെടുത്ത് അതിനെ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വോയിസ് അസിസ്റ്റന്റ് സീരി, ഓക്കെ, വോയിസ് അസിസ്റ്റന്റ് സീരിന്റെ സൗണ്ട് ഒന്ന് റിയലൈസ് ചെയ്ത് നമ്മുടെ നമ്മുടെ ഗൂഗിൾ അസിസ്റ്റന്റ്സിന്റെ സൗണ്ട് ഇല്ലേ, അതുപോലെ തന്നെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സോ അത്രയൊക്കെയുള്ള ഇതിന്റെ മെയിൻ ആയിട്ട് പറയാനുള്ള iOS-ന്റെ ഫീച്ചേഴ്സ്. പിന്നെ വളരെ ചെറിയ ഫീച്ചേഴ്സേ ഉള്ളൂ അതിൽ iOS 13. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടെക് ടോക്സിൽ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം. നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി. ഓക്കെ, സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന പോലെ തന്നെ എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാനുള്ള കാരണം എന്നും കൂടി താഴെ കമന്റ് ചെയ്തിട്ട് പോവുക. സോ അതെനിക്ക് അടുത്ത വീഡിയോസിലേക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഫാമിലി വീണ്ടും 100 subs എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം നമ്മളെ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ടിൽ ദെൻ, ടാറ്റാ.